പ്രതീക്ഷിക്കാതെ ഞാൻ ബിഗ് ബോസ് എന്ന മത്സരത്തിൽ ചെന്നെത്തിയത്. എനിക്കറിയില്ല അത് ഇത്രയും വലിയൊരു മത്സരമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായിരുന്നു ബിഗ് ബോസ്. അവിടെ ചെന്നപ്പോഴാണ് ബിഗ് ബോസ് ഇത്രയും വലിയ മത്സരമാണെന്ന് അറിഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഗംഭീരമായിട്ട് മത്സരിച്ചു. അപ്പൊ ലാസ്റ്റ് 8 പേരാണ് വന്നിരിക്കുന്നത്. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എല്ലാവരും. അപ്പൊ 8 പേരിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് എല്ലാവരും നിങ്ങൾ വോട്ടിടുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ടെടുത്ത കൂട്ടത്തിൽ എനിക്ക് കുറച്ച് വോട്ട് തന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാര്യം ലാസ്റ്റ് വോട്ടിങ്ങിലാണ് വിജയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വോട്ട് കിട്ടും, പ്രാർത്ഥന കിട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. കേരള ന്യൂ ചേട്ടാ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ക്വാറന്റൈനിലാണ്. സ്റ്റാർ മാജിക്കിൽ വരും. ഈ ക്വാറന്റൈനും ഒക്കെ കഴിഞ്ഞു എന്ന് പറയാൻ, ഈ ബിഗ് ബോസിലെ നമുക്ക് കുറെ അഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ ഒക്കെ കഴിയുന്നു, വരും, തിരിച്ചു വരും. മിച്ചു ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നു. എനിക്ക് ഈ മെസ്സേജ് റീഡ് ചെയ്യാൻ കൗണ്ടർ കിങ്ഡം വാരിയർ. താങ്ക് യു ചേട്ടൻ. വേഗം സ്റ്റാർ മാജിക്കിൽ വരാം. വരാം സ്റ്റാർ മാജിക്കിലൊക്കെ വരാം. ഇതൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേന് വരാം. ഹായ് നോബി എന്ന സുഖമാണ്. സുബേർ സുഖമായിട്ടിരിക്കണം മോനെ. അപ്പം ഇനി എന്തോ ഇപ്പൊ ശനിയാഴ്ച വരെ വോട്ടിംഗ് ഉണ്ട് കേട്ടോ. ശനിയാഴ്ച വോട്ടിംഗ് ഉണ്ട്. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുറെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എല്ലാരും വിളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നതല്ലേ ഉള്ളു, കുറെ 3 മാസം കൊണ്ട് ഫോൺ വിളി ഒന്നും ഇല്ലല്ലോ. അപ്പൊ വന്നപ്പോ എല്ലാരും വിളിച്ചോണ്ടിരിക്കുന്നു, എല്ലാവരുടെയും സംസാരിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കോള് കയറി വരും. ഈ മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ലാലേട്ടൻ, ലാലേട്ടനെയാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ നമുക്ക്. കാര്യം എല്ലാ ആഴ്ചയും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ലാലേട്ടൻ വരുമല്ലോ, അത് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. ലാലേട്ടൻ ഇങ്ങനെ കാണാം, അടുത്ത് വരാൻ പറ്റില്ലെങ്കിൽ ടി വിയിൽ കാണാം, ലാലേട്ടനോട് സംസാരിക്കാം. നിങ്ങളുടെ എന്താ പറയാൻ, പ്രേക്ഷകരുടെ കാര്യങ്ങളെല്ലാം ലാലേട്ടനല്ലേ നമ്മളോട് സംസാരിക്കുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എന്ത് ഗെയിം കളിക്കാത്ത, എന്ത് ഗെയിം കളിക്കാത്ത എന്തെന്ന്. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ഗെയിമെല്ലാം ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ എന്നെ കളിയാക്കി, കാല് വയ്യാതെ എന്തിനു പോയെന്ന്. വലിയ ഇത്രയും വലിയ ഗെയിമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, മാക്സിമം നോക്കി. പിന്നെ ചില ഗെയിമൊക്കെ ഭയങ്കരമായിട്ട് നല്ല സ്ട്രെയിൻ ചെയ്ത് കളിക്കാനുള്ള ഗെയിമൊക്കെയാണ്. ഈ കാലിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ കുറേയൊക്കെ അങ്ങ് മാറി നിൽക്കും. കാര്യം നമുക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വീക്കിലി പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എൻ്റെ പേര് പറയുമ്പോൾ ദൈവമേ, എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇനി മത്സരിച്ചാലേ പറ്റൂ. അപ്പോൾ എന്താ പറയാ, എന്നാലും മാക്സിമം ഞാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ ഓരോരുത്തർ ചെയ്യും. കാര്യം എനിക്ക് കാലിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടപ്പായി പോകും, പിന്നെ ഒട്ടും നിൽക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ കാലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ വലിയ വലിയ ഗെയിമുകളൊന്നും ചെയ്യാൻ പറ്റായിരുന്നു. അതിനൊക്കെ എന്നെ ഒരുപാട് ഒരു കളിയാക്കിയാണ്. സാരമില്ല, അറിഞ്ഞൂടല്ലോ നമ്മളെ അവസ്ഥ എല്ലാവർക്കും. മെസ്സേജ് ഷുഹൈബ്, സുഖമാണോ നോക്കി ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു. മിഥു നോബിച്ചേട്ട, എന്തോ അപ്സല് നോബിച്ചേട്ട, താങ്ക് യു. അമീൻ, സ്റ്റീഫൻ ജോസ്, അക്ഷയ്, അനു തോമസ്, ശങ്കർ, ശങ്കരണ്ണ, ശങ്കരണ്ണ സുഖമായിട്ടിരിക്കുന്നു. ശങ്കരണ്ണ നാട്ടിലെത്തി, ഞാൻ ക്വാറന്റൈനിലാണ്, ഞാൻ നെടുമ്പാശ്ശേരിയിലാണ് വന്നത്. അപ്പം കൊച്ചിയിലാണ്, ക്വാറന്റൈനിലാണ്. അപ്പം ക്വാറന്റൈൻ കഴിയുമ്പോൾ പോവും, നാട്ടിലവരും കാണാം. ഷഫ്നാസ് നോബി, നിങ്ങൾ നിങ്ങളുടെ ഒപ്പം കൊണ്ട് ബിഗ് ബോസിൽ ഒരേ ഒരു, അയ്യോ ഒരേ ഒരു രാജാവ്, അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാവരും ഗംഭീരമായിട്ട് മത്സരിച്ച്, എല്ലാവരും നന്നായിട്ട് മത്സരിച്ച്, എല്ലാവരും അടിപൊളിയല്ലേ. അപ്പം രാജാവ് എന്നൊക്കെ വിളിക്കുമ്പോൾ പേടിയാവുന്നു. സ്റ്റാർ മാജിക്കിൽ വരും, സ്റ്റാർ മാജിക്കിൽ ഉടനെ വരും. ഷാരോൺ നോബിച്ചേട്ടൻ, എന്തോ സുഖമായിട്ടിരിക്കുന്നു. അതായത് ഇത്രയും വലിയ ഭീകര പ്രശ്നമാണ് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഡബിൾ മാസ്കൊക്കെ വയ്ക്കണം. ഞങ്ങൾ 3 മാസം സത്യം പറഞ്ഞാൽ മാസ്ക് ഇല്ലാതെ ജീവിച്ചു, മാസ്ക് ഇല്ലാതെ ജീവിച്ചു. നമ്മളിവിടെ വെളിയിൽ ഷേക്കൈൻ്റെ കൊടുത്താൽ സാനിറ്റൈസർ ഇടണം, എവിടെയെങ്കിലും തൊട്ടാൽ സാനിറ്റൈസർ ഇടണം, സോപ്പ് വെച്ച് കൈ കഴുകണം ഒക്കെ ആയിരുന്നല്ലോ. നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ എല്ലാവരും ഈ കോവിഡ് ടെസ്റ്റ് ഒക്കെ ആയതുകൊണ്ട്
കഴിഞ്ഞ അതിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് ഒരാൾ കുടിക്കുന്ന ഗ്ലാസ് മേടിച്ച് കുടിക്കുന്നു. നമ്മളെ പഴയതുപോലെ, നമ്മളെങ്ങനെയായിരുന്നു പഴയതുപോലെ അങ്ങനെയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നു, കഴിക്കുന്നു, ചായ ഒരാളെ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ കുടിക്കുന്നു, അങ്ങനെയൊക്കെ കുടിക്കുന്നു. അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിയിലെ പ്രശ്നങ്ങളൊന്നും